ഹാഷ്ടാഗ് മൈ വെൽഫെയറിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ മറ്റുള്ള കൺട്രികളിൽ നിന്ന് ഓസ്ട്രേലിയയിലോട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലൈറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരാം എന്നുള്ളതാണ്. ഇപ്പോൾ പലർക്കും ഉള്ള ഡൗട്ടാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെയുള്ളത്. ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്നൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ മിക്കവരും മലയാളീസൊക്കെ എല്ലാ കൺട്രികളിലോട്ട് പോകുമ്പോൾ നമ്മൾ ഒത്തിരി സാധനങ്ങളൊക്കെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ മിക്ക കാര്യങ്ങളും നമ്മളോട് ഓസ്ട്രേലിയ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് എയർപോർട്ടിൽ നിങ്ങളെ അവർ ചെക്ക് ചെയ്യാൻ വേണ്ടി പിടിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് പിന്നീട് ഫസ്റ്റ് എൻട്രി ഒക്കെ ആയി കഴിയുമ്പോൾ, ഫസ്റ്റ് എൻട്രി ഒക്കെ ആണെങ്കിൽ അത് ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ഒത്തിരി സമയം അവിടെ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. ചിലപ്പോൾ ആ സാധനങ്ങളൊക്കെ തന്നെ അവർ അവിടെ പിടിച്ചു വെക്കാനും ചാൻസ് ഉണ്ട്. ഓസ്ട്രേലിയ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അവർ നമുക്ക് ഫ്ലൈറ്റിൽ വെച്ച് തന്നെ ഒരു ഡിക്ലറേഷൻ ഫോം തരും. അപ്പോൾ അതിൻ്റെ അകത്ത് അവർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അഥവാ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അകത്ത് ടിക്ക് ചെയ്യൊക്കെ വേണം. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ആ ഡിക്ലറേഷൻ ഫോം എന്താണ് എന്നുള്ളത് ഒക്കെ കറക്റ്റായിട്ട് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും ഇപ്പോൾ ഓസ്ട്രേലിയയിലോട്ട് വരുമ്പോൾ സാധനങ്ങൾ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഇതാണ് ഡിക്ലറേഷൻ ഫോം. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യണം. പാസ്പോർട്ട് നമ്പർ, പിന്നെ നമ്മുടെ ഫുൾ നെയിം, പിന്നെ അഡ്രസ്സ്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് അവിടുത്തെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യണം. അതിനുശേഷം അതിൻ്റെ ഇപ്പുറത്ത് കാണുന്ന ഇപ്പുറത്ത് അവർ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളത് അവർ അതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കാം. അതിൽ ആദ്യം തന്നെ അവരോട് പറയുന്നുണ്ട് മെഡിസിൻ, സ്റ്റിറോയിഡ്, ഇല്ലീഗൽ പോണോഗ്രാഫി, ഫയർ ആംസ്, വെപ്പൺസ് ഓർ ഇൽസൈറ്റ് ഡ്രഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് പറയുന്നുണ്ട്. അപ്പോൾ മോസ്റ്റ്ലി നമ്മൾ എല്ലാവരും നാട്ടിൽ വരുമ്പോൾ തന്നെ ഒത്തിരി മെഡിസിന് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട്. പക്ഷേ അങ്ങനെ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ തന്നെ നിങ്ങളത് പ്രിസ്ക്രിപ്ഷനൊക്കെ ആക്കിയിട്ട് വേണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ മെഡിസിന് കാര്യങ്ങളൊന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. കാരണം ഇവിടെ നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും തന്നെ അവൈലബിൾ ആണ്. ഇവിടെ ചീപ്പായിട്ട് ഒത്തിരി ഫാർമസികളുണ്ട്. നമുക്ക് അവിടെ നിന്ന് തന്നെ കളക്ടി ഇതൊക്കെ തന്നെ വാങ്ങാവുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ ഫാർമസികളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോകളിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾ മെഡിസിന് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ തന്നെ ഇപ്പോൾ അതിന് പ്രിസ്ക്രിപ്ഷൻ ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് നല്ലത്. കാരണം അങ്ങനെ മിക്കവരും കൊണ്ടുവരുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല. കാരണം ഈ ചെക്കിങ്ങിനുള്ള ഡിലേ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളങ്ങനെ ചെയ്തത്. പിന്നെ ഇവർ പറയുന്നുണ്ട് സിഗരറ്റ്, ആൽക്കഹോൾ അങ്ങനത്തെ സപ്പകളൊന്നും പിന്നെ അവർ പറയുന്ന ഒരു എമൗണ്ടിൽ കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടി പാടില്ല എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നുള്ളൂ. ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ച് നോക്കിയിട്ട് അതനുസരിച്ച് നിങ്ങൾക്ക് വരുമ്പോൾ പാക്ക് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. പിന്നെ മെയിനായിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ ക്യാഷായിട്ട് നമ്മൾ കൊണ്ടുവരുമ്പോൾ അത് 10,000 AUD കൂടുതൽ കൂടാൻ പാടില്ല. പിന്നെ മെയിനായിട്ടുള്ള ഒരു കാര്യമാണ്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ മീറ്റ് പ്രൊഡക്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാക്സിമം കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അതൊക്കെ ഇവിടെ ചെക്കിങ്ങിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു പണിയാണ്. അപ്പം ബെറ്റർ അത് അവോയ്ഡ് ചെയ്യുന്നതന്നെയായിരിക്കും നല്ലത്. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും സാധനം കൊണ്ടുവരുവാണെങ്കിൽ തന്നെ അത് ഇപ്പോൾ കറക്റ്റായിട്ട് ഒരു കമ്പനി നെയിമുള്ള പ്രൊഡക്റ്റ് അങ്ങനത്തെയൊക്കെ കൊണ്ടുവരിക. എന്നിരുന്നാലും ആദ്യം വരുമ്പോൾ നമ്മൾ മാക്സിമം ഇതൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. കാരണം നമുക്ക് നമ്മൾ ആദ്യമായിട്ട് ഒരു കൺട്രി വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചെക്കിങ്ങിനൊക്കെ പിടിച്ച് വെച്ച് ഡിലേ ഒക്കെ ആയി എയർപോർട്ടിലൊക്കെ നിൽക്കേണ്ട വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ഇപ്പം ബെറ്റർ ഫസ്റ്റ് എൻട്രിയിൽ ഇതൊന്ന് കൊണ്ടുവരാണ്ടിരിക്കുന്നതാണ് നല്ലത്. മെയിനായിട്ട് ഇവരുടെ ഇതിൻ്റെ അകത്ത് പറയുന്ന എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ പിന്നെ ഫുഡ് പ്രൊഡക്റ്റ്, സീഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അത് എല്ലാം ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് അത് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ ഈ ഡിക്ലറേഷൻ ഫോമിൻ്റെ ബാക്ക് സൈഡിലും കുറച്ചുകൂടെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ അതുകൂടി കറക്റ്റായിട്ട് നോക്കുക. ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ്. അപ്പോൾ ഇതിൽ നമ്മളുടെ മെയിൽ ID, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ എത്ര നാളാണ് നമ്മളിവിടെ സ്റ്റേ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ട് എൻട്രി ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ
ഒക്കെ ഒരു നാട്ടിൽ നിന്ന് വരുമ്പോൾ നല്ല നൈഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട്, കാരണം ഈ വെജിറ്റബിൾ ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ വന്നപ്പോഴും അങ്ങനത്തെ നൈഫ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്നു. അപ്പം നിങ്ങൾ ബെറ്റർ, ഇപ്പം നിങ്ങൾ എന്ത് സാധനം കൊണ്ടുവന്നോ അത് ഇവിടെ ഡിക്ലെയർ ചെയ്യുക, കാരണം ഇവിടെ എഴുതി എഴുതി അവരോട് പറയുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മളത് എല്ലാം നോ ടിക്ക് ചെയ്തിട്ട് അവസാനം അവരെന്തെങ്കിലും സ്കാൻ ചെയ്തിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്. അവർ പിന്നെ ശരിക്കും നമ്മളെ പോസ്റ്റാക്കും. അപ്പോൾ അതിലും ഭേദം ആദ്യം തന്നെ നമ്മൾ ഇവിടെ എല്ലാം ഉള്ളതൊക്കെ ടിക്ക് ചെയ്തിട്ട് അവരോടുള്ള കാര്യം പറയുന്നതാണ്. കാരണം ഞങ്ങൾ നൈഫ് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ അതിൻ്റെ അകത്ത് ഇവിടെ ഡിക്ലെയർ ചെയ്തായിരുന്നു, അവരോട് പറഞ്ഞായിരുന്നു, ഇവിടെ എഴുതി വിട്ടായിരുന്നു. അപ്പോൾ അവർ ഞങ്ങളെ ഒരു വേറെ ക്യൂവിൽ കൂടെ കയറ്റി വിട്ട്, എന്നിട്ട് പിന്നെ പെട്ടി കാര്യങ്ങളൊക്കെ നമ്മുടെ ബാഗെല്ലാം കൂടെ ഒന്നുകൂടെ സ്കാൻ ചെയ്തു, എന്നിട്ട് അവർ ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നെ അവർ കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചു, നൈഫ് അത് വൺ സൈഡ് മാത്രമാണോ ഷാർപ്പ് അത് ടു സൈഡ് ഷാർപ്പാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ബെറ്റർ എനിക്ക് തോന്നുന്നത് നിങ്ങൾ എന്ത് കൊണ്ടുവരുന്നോ അത് നിങ്ങളിവിടെ ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അവർ ഫ്ലൈറ്റിൽ തന്നെ ഓൾറെഡി പറയുന്നുണ്ട്, ഇപ്പം നിങ്ങൾ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സോറി പറഞ്ഞിട്ട് കാര്യമില്ല, അതിലും ബെറ്റർ നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നതാണെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ നോ പറഞ്ഞിട്ട് നമ്മളെ പിടിക്കുന്നതിലും നല്ലത് നമ്മൾ എസ് പറഞ്ഞിട്ടൊക്കെ ഇന്ന ഇന്ന സാധനങ്ങളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അതിപ്പോൾ ഇവിടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റാത്തതാണെങ്കിൽ അവരപ്പം തന്നെ അതെടുത്ത് മാറ്റിക്കോളും, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ കുറച്ച് ഡിലേ ആകും നമ്മൾ അവിടുന്ന് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഇത്തരം കാര്യങ്ങൾ നോക്കുക. അപ്പോൾ ഇതാണ് ഫ്ലൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡിക്ലറേഷൻ ഫോം. അപ്പോൾ ഇത് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.